പി എം അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസമായി നമ്മുടെ ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ വീണ്ടും ബേസിക് മാഥമെറ്റിക്സിൻ്റെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കെ ചർച്ച ചെയ്തിരുന്നു സ്പിയർ ക്യൂബ് ഇതൊക്കെ ചർച്ച ചെയ്തിരുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കോൺ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കോൺ കോൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സ്തൂപിക എന്ന് പറയും വൃത്തസ്തൂപിക വൃത്തസ്തൂപികയുടെ സ്തൂപികയുടെ ഇംഗ്ലീഷാണ് കോൺ എന്ന് പറയുന്നത് സി ഒ എൻ ഇ കോൺ ഇതാണ് കോൺ സി ഒ എൻ ഇ കോൺ ഈ കോണിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് അപ്പോൾ കോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാനിവിടെ കാണിക്കാം ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വളച്ച് വെച്ചാൽ നമ്മൾ കപ്പലണ്ടി കപ്പലണ്ടി ഒക്കെ വാങ്ങി കഴിക്കില്ലേ അല്ലേ കപ്പലണ്ടി വളർത്ത കപ്പലണ്ടിയൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ അതിൻ്റെ തോടിരിക്കില്ലേ നമ്മൾ നമ്മളിതിൻ്റെ ഇതേപോലത്തെ ഒരു സംഭവത്തിനായിരിക്കും കപ്പലേണ്ടി തരിക അപ്പോൾ ഇതുപോലത്തെ ഈ രൂപം ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ക്രിസ്മസ് വൂപ്പിൻ്റെയൊക്കെ തലയിൽ ഇരിക്കുന്ന രൂപത്തിലുള്ള ഈ സാധനത്തിന് ഇങ്ങനെ ഇരിക്കുന്ന ഈ രൂപത്തിനെ പറയുന്ന പേരാണ് കോൺ കോൺ അഥവാ സ്തൂപിക ഇതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇതിൽ നമുക്ക് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ഒന്നാമത്തത് ഈ കോണിൻ്റെ വോളിയം അഥവാ വ്യാപ്തം ഈ കോണിൻ്റെ ഓളയും അഥവാ വ്യാപ്തം കണ്ടുപിടിക്കേണ്ട എന്താണ് അതുപോലെ തന്നെ ഇതിൻ്റെ സർഫസ് ഏരിയ ഇതിൻ്റെ പുറത്ത് എത്ര സ്ഥലമുണ്ട് ഇതിൻ്റെ പുറത്തെന്ന് പറയുമ്പോൾ ഈ വളഞ്ഞിരിക്കുന്ന ഈ സർഫസും വരും അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഇവിടെ ഓപ്പൺ ആണ് പക്ഷെ ആക്ച്വലി ഒരു സ്തൂപിക എന്ന് പറയുന്നത് ഇവിടെ അടഞ്ഞിരിക്കും ഓക്കെ ഇവിടെ അടഞ്ഞിരിക്കും ഇവിടെ ഒരു സർക്കിളായിരിക്കും വൃത്തമായിരിക്കും ഈ വൃത്തത്തിൻ്റെ പരപ്പളവും പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ ഈ വൃത്തത്തിൻ്റെ സർക്കിളിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ഈ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ പരപ്പളവും കൂടെ കൂട്ടിയെടുക്കുമ്പോൾ കിട്ടുന്നതാണ് മൊത്തം ടോട്ടൽ സർഫസ് ഏരിയ അതായത് പരപ്പളവ് ഓക്കെ ഈ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കണം വ്യാപ്തവും കണ്ടുപിടിക്കണം വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഈ കോണ് ഷേപ്പ് ഇരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം തന്നാൽ ഇതിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും അല്ലെങ്കിൽ എത്ര മില്ലി ലിറ്റർ വെള്ളം കൊള്ളും അല്ലെങ്കിൽ എന്തെങ്കിലും എത്ര ഒബ്ജെക്റ്റ് ഇതിനകത്ത് കൊള്ളും എന്ത് മാത്രം സാധനം ഇതിനകത്ത് കൊള്ളും എന്നതിനെ പറയുന്ന പേരാണ് വോളിയം വ്യാപ്തം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ വ്യാപ്തം ഓളിയമാണ് കണ്ടുപിടിക്കേണ്ടത് അതേസമയം ഈ ഷേപ്പിലുള്ള ഒരു സംഭവത്തിൻ്റെ പുറത്ത് മൊത്തം പെയിൻ്റ് അടിക്കണം പുറത്ത് പെയിൻ്റ് അടിക്കാൻ അല്ലെങ്കിൽ പുറത്തും താ താഴെയും പെയിൻ്റ് അടിക്കണം എങ്കിൽ അങ്ങനെ എത്ര രൂപ ചിലവാകും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ സർഫസ് ഏരിയ ആണ് അപ്പോൾ കോണിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാനിവിടെ കോണിൻ്റെ ഒരു പടം വരയ്ക്കാം ഓക്കെ നോക്കുക ഇവിടെ ഞാൻ കോണിൻ്റെ പടം വരയ്ക്കുകയാണ് അതെങ്ങനെയാണ് ഒരു കോൺ ഇരിക്കുക നമ്മൾ ബോഡിയിൽ വരയ്ക്കുമ്പോൾ അതായത് പോലെ വരയ്ക്കാൻ പറ്റും ഒറിജിനലായിട്ട് ഇങ്ങനെയല്ല ഇത് ത്രീ ഡയമെൻഷനൽ ആണ് ത്രീ ഡി ആണ് നമുക്ക് ബോഡി വരയ്ക്കുന്നതിന് പരിമിതികളുണ്ട് നമുക്ക് ഇതാണ് ഒരു കോൺ ഇങ്ങനെ ഇരിക്കുക ഏകദേശം ഈ ഷേപ്പിലിരിക്കും ഇതിൻ്റെ കോൺ ഓക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട അളവുകൾ നിങ്ങൾ ആദ്യം പരിചയപ്പെടണം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇവിടെ താഴെ ഈ കോണിൻ്റെ താഴെ ഒരു സർക്കിൾ ആണല്ലോ അല്ലെ ഒരു വൃത്തമാണല്ലോ ഈ വൃത്തത്തിൻ്റെ സെൻറ്റർ കാണും ഈ സെൻറ്റർ മുതൽ ഈ അറ്റം വരെയുള്ള ഈ ലെങ്ത് ഈ ലെങ്തിന് പറയുന്ന പേര് റേഡിയസ് എന്നാണ് റേഡിയസ് സ്മോൾ ലെറ്റർ ആർ കൊണ്ട് സൂചിപ്പിക്കും മലയാളത്തിൽ ആരം എന്ന് പറയും ഓക്കെ ഇതിന് പറയുന്ന പേരാണ് മലയാളത്തിൽ ആരം ഇംഗ്ലീഷിൽ റേഡിയസ് ഓക്കെ ഇങ്ങനെ അറിയപ്പെടും എന്താണ് റേഡിയസ് ഈ സർക്കിൾ ഈ കോണിൻ്റെ ഏറ്റവും താഴെ ഒരു ആയിരിക്കും ഒരു വൃത്തമായിരിക്കും ഈ വൃത്തത്തിൻ്റെ നടുക്ക് സെൻറ്റർ മുതൽ ഇങ്ങറ്റം അറ്റം വരെയുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് എന്ന് പറയുക ഇനി ഇതിൻ്റെ പൊക്കമുണ്ടല്ലോ അതായത് ഈ കോണിൻ്റെ നടുക്ക് മുതൽ സെൻറ്റർ മുതൽ ഇതിൻ്റെ ഏറ്റവും മുകളറ്റം വരെയുള്ള ഈ ഹൈറ്റിനെ ഇതിനെ പറയുന്ന പേരാണ് ഹൈറ്റ് ഹൈറ്റ് അഥവാ ഉയരം ഓക്കെ ഇതിനകത്ത് ഇംഗ്ലീഷിൽ ഹൈറ്റ് എന്ന് പറയും മലയാളത്തിൽ ഉയരം എന്ന് പറയും ഹൈറ്റ് അഥവാ ഉയരം ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒരളവും കൂടെയുണ്ട് അത് ഏറ്റവും അതും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരളവാണ് അതെന്ന് പറയുന്നത് ഈ ചരിഞ്ഞിരിക്കുന്ന സർഫസ് ഉണ്ടല്ലോ ഈ കോൺ ഇങ്ങനെയാണല്ലോ ഇരിക്കുക ഇങ്ങനെ കോൺ പോലെ ഇങ്ങനെ ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുക ഈ ചരിഞ്ഞിരിക്കുന്ന സർഫസിൻ്റെ നീളം ഈ ചരിഞ്ഞിരിക്കുന്ന ഈ പ്രതലത്തിൻ്റെ നീളം അതായത് ഇത് തൊട്ട് ഇതുവരെയുള്ള ഇത് ഇതുവരെയുള്ള ഇങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള ഇതു തൊട്ട് ഇതുവരെയുള്ള ലെങ്തിനെ എൽ എന്നുകൊണ്ട് എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സാധാരണ റെപ്രസെൻ്റ് ചെയ്യുക ഇതിനെ പറയുന്ന പേര് സ്ലാൻഡ് ഹൈറ്റ് എന്നാണ് സ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞിരിക്കുക ചരിഞ്ഞിരിക്കുന്ന ഉയരം അതാണ് സ്ലാൻഡ് ഹൈറ്റ് സ്ലാൻഡ് ഹൈറ്റ് എന്നറിയപ്പെടും ഓക്കെ ഈ മൂന്ന് അളവുകളാണ് കോണുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാണ് റേഡിയസ് അഥവാ ആരം ഹൈറ്റ് അഥവാ ഉയരം സ്ലാൻഡ് ഹൈറ്റ് അഥവാ ഉയരം ഓക്കെ അങ്ങനെ എൽ ഹെച്ച് ആർ ഈ മൂന്ന് അക്ഷരങ്ങൾ എല്ലും ഹെച്ചും ആറും ഈ മൂന്നക്ഷരങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് ഈ കോണിൻ്റെ ഓളിയം എങ്ങനെ കണ്ടുപിടിക്കും കോണിൻ്റെ ഓളിയം കണ്ടുപിടിക്കാൻ ഒരു ഫോമുലയുണ്ട് പഠിക്കുക വളരെ സിമ്പിളാണ് ഓളിയം കണ്ടുപിടിക്കേണ്ട ഫോമുല ഓളിയം അഥവാ വ്യാപ്തം മലയാളത്തിൽ വ്യാപ്തം എന്ന് പറയും ഇംഗ്ലീഷിൽ ഓളിയം എന്ന് പറയും ഓളിയം കണ്ടുപിടിക്കേണ്ട ഫോമുല ഈ താഴത്തെ സർക്കിളിൻ്റെ ഏരിയ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട പിടിക്കേണ്ട നിങ്ങൾക്ക് അറിയാലോ സർക്കിളിൻ്റെ വൃത്തത്തിൻ്റെ പരപ്പളവ് നമ്മൾ നേരത്തെയുള്ള ഉള്ള വീഡിയോകൾ ചർച്ച ചെയ്തിരുന്നു വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കേണ്ട പിടിക്കേണ്ട പൈ ഇൻറ്റു ഇതിൻ്റെ റേഡിയസ് റേഡിയസിൻ്റെ സ്ക്വയർ ഈ പൈ ആർ സ്ക്വയർ വൃത്തത്തിൻ്റെ പരപ്പളവിനെ ഉയരം കൊണ്ട് എന്ത് ചെയ്യുക ഗുണിക്കുക വൃത്തത്തിൻ്റെ പരപ്പളവിനെ ഉയരം കൊണ്ട് ഗുണിക്കുക വൃത്തത്തിൻ്റെ പൈ ആർ സ്ക്വയർ ആണെന്ന് നിങ്ങൾക്കറിയാം അതിനെ ഈ സ്തൂപികയുടെ ഉയരം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യാപ്തം കിട്ടില്ല ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് ഇത്രയായിരിക്കില്ല വ്യാപ്തം ഇതിനെ വൺ ബൈ ത്രീ കൊണ്ട് ഇൻഡ് ചെയ്യണം എത്ര വൺ ബൈ ത്രീ മലയാളത്തിൽ മൂന്നിൽ ഒന്ന് പറയും മൂന്നിൽ ഒന്ന് പൈ ആർ സ്ക്വയർ എച്ച് അല്ല ഇംഗ്ലീഷിൽ വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് ആണ് ഒരു സ്തൂപിക അഥവാ ഒരു കോണിൻ്റെ ഓളിയം കണ്ടുപിടിക്കേണ്ട ഫോമുല ഓക്കെ ഇങ്ങനെയാണ് ഓളിയം കണ്ടുപിടിക്കുക അപ്പോൾ ഓളിയും കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയണം അറിയണം ഹെച്ച് അറിയണം ആറും ഹെച്ചും തന്നാൽ മാത്രമേ ഓളിയും കണ്ടുപിടിക്കാൻ പറ്റൂ ഓക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട് ചിലപ്പോൾ ചില ക്വസ്റ്റിനിൽ ആറും ഹെച്ചും തരില്ല ആറും എല്ലും ആയിരിക്കും തരിക ആറും എല്ലും തന്നിട്ട് വോളിയം കണ്ടുപിടിക്കാൻ പറയാറുണ്ട് അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് എച്ച് കണ്ടുപിടിക്കാൻ പറ്റും അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ഈ ഫോമുല മാത്രം ഓർക്കുക വോളിയം കണ്ടുപിടിക്കേണ്ട ഫോമുല വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ ഹെച്ച് ഓക്കെ ഇനി ഇതിൻ്റെ പരപ്പളവ് പരപ്പളവ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് പരപ്പ്ളവുണ്ട് ഞാൻ കാണിച്ചില്ലേ ഈ കോൺ ഈ കോണിൻ്റെ ഈ വളഞ്ഞിരിക്കുന്ന സർഫസ് ഉണ്ടല്ലോ ഈ വളഞ്ഞ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഇവിടുത്തെ മാത്രം സ്ഥലം ഇവിടുത്തെ മാത്രം ഏരിയ പറയുന്ന പേരാണ് കർവിഡ് സർഫസ് ഏരിയ എന്താണ് കർവിഡ് സർഫസ് ഏരിയ മലയാളത്തിൽ വക്രതല പരപ്പളവ് എന്ന് പറയും എന്താണ് വക്രതല പരപ്പളവ് വക്രതല പരപ്പളവ് അഥവാ കർവഡ് സർഫസ്റ്റ് ഈ മുകളിൽ ഈ സൈഡിലുള്ളത് മാത്രം ഇതിങ്ങനെ ഇതിങ്ങനെ ഒരു ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു സർക്കിളിൻ്റെ പകുതി പോലെ ഇരിക്കും സർക്കിളിൻ്റെ പകുതിയോ അല്ലെങ്കിൽ സർക്കിളിൻ്റെ കുറച്ച് ഭാഗത്തോ ഇത്രയാലും അതി ഇത്രയും ഭാഗമായാലും മതി ഇത്രയും ഭാഗമായാലും മതി ഇതിനെ വളച്ചാലും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും കോണുണ്ടാക്കാൻ പറ്റും അപ്പോൾ കോണ് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പരപ്പളവ് ഇതാണ് വക്രതല പരപ്പളവ് ഇതിനെ ഇങ്ങനെ വളച്ച് വയ്ക്കുമ്പോൾ ഇത്രീ സർഫസിനെയാണ് വക്രതല പരപ്പളവ് എന്ന് പറയുക ഓക്കെ ഇങ്ങനെ വളച്ച് ഇതിങ്ങനെ വളച്ച് വയ്ക്കുമ്പോൾ ഈ സർഫസ് ഈ സർഫസ് ഈ മുകളിലുള്ള ഇത്രയും ഭാഗം ഇത്രയും സർഫസിനെയാണ് വക്രതല പരപ്പളവ് എന്ന് പറയുക വക്രതല പരപ്പളവ് കണ്ടുപിടിക്കേണ്ട ഫോമിൽ ഇതാണ് ോർക്കുക വക്രതല പരപ്ലവ് അഥവാ കർവഡ് സർഫസ് ഏരിയ സർഫസ് ഏരിയ എളുപ്പത്തിന് വേണ്ടി ഇതിനെ സി എസ് എ എന്ന് എഴുതാറുണ്ട് കർവഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോമുല പൈ ഇൻറ്റു ആർ ഇൻറ്റു ആണ് അപ്പോൾ കർവിഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ഹൈറ്റ് വേണ്ട ആറും എല്ലും മാത്രം മതി ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് ഇത് രണ്ടും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വക്രതല പരപ്ലവ് അഥവാ കർവഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും പൈ ആർ എൽ അതായത് ഒരു കോണിൻ്റെ സൈഡിൽ മാത്രമാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇനി താഴെ താഴെ ഇതിനെ പാദം എന്ന് പറയും പാദം അല്ലേ ഏറ്റവും താഴെയുള്ള ഇതൊരു വട്ടമല്ലേ ഇതിൻ്റെ പരപ്പ്ളവെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പാദ പരപ്പളവ് അല്ലെങ്കിൽ ബേസ് ഏരിയ ബേസ് ഏരിയ പാദ പരപ്പളവ് കണ്ടുപിടിക്കേണ്ട അത് വൃത്തമാണല്ലോ വൃത്തത്തിൻ്റെ ഏരിയ എന്താണ് പൈ ആർ സ്ക്വയർ പൈ ആർ സ്ക്വയർ അപ്പോൾ ഈ പാദത്തിൻ്റെ പരപ്പളവും ചരിഞ്ഞിരിക്കുന്ന സർഫസിൻ്റെ പരപ്പളവും എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് മൊത്തം പരപ്പളവ് കിട്ടും ടോട്ടൽ സർഫസ് ഏരിയ അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പിടിക്കാൻ ഇത് രണ്ടും അറിയാമെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോമിൽ പഠിക്കേണ്ട ആവശ്യം ഇല്ല വളരെ സിമ്പിളാണ് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി ആഡ് ചെയ്താൽ മതി ബേസിൻ്റെ ഏരിയയും കർവഡ് സർഫസ് ഏരിയയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും എങ്ങനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ ഞാൻ ഇവിടെ എഴുതാം ടോട്ടൽ സർഫസ് ഏരിയ അതായത് ആകെ പരപ്പളവ് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനായി ബേസ് ഏരിയയും കൂടു ബേസ് ഏരിയ എന്താണ് പൈ ആർ സ്ക്വയർ പ്ലസ് കാർബഡ് സർഫസ് ഏരിയ പൈ ആർ എൽ ഓക്കെ ഈ രണ്ട് ഫോമുല നിങ്ങൾ പഠിച്ചാൽ മതിയാവും ഇത് പഠിക്കേണ്ട ആവശ്യമില്ല ഇതറിയാമെങ്കിൽ ഇത് വളരെ ഈസിയായിട്ട് എഴുതാൻ പറ്റും ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോമുല പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ ഓക്കെ ഇത്രയാണ് സർഫസ് ഏരിയയും ഓളിയുമായി കോണിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫോമുലകൾ ഒരിക്കൽ കൂടെ ഓളിയും കണ്ടുപിടിക്കേണ്ട ഫോമുല വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ വെറ്റും കർവിഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോമുല പൈ ആർ എല്ലും ബേസിൻ്റെ ബേസ് വട്ടത്തിലാണല്ലോ വൃത്തത്തിലാണല്ലോ വൃത്തത്തിൻ്റെ ഏരിയ കണ്ട് പിടിക്കേണ്ട ഫോമുല പൈ ആർ സ്ക്വയറും ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോമുല പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എല്ലും ആണ് പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ ഓക്കെ ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കർവഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പിടിക്കാൻ ആറു എല്ലും വേണം ആറു എല്ലും തന്നാലേ കർവിഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റൂ പക്ഷേ ചില ക്വസ്റ്റനിൽ ആറു എല്ലും തരില്ല ആറു എച്ചു ആയിരിക്കും തരിക ചിലപ്പോൾ എല്ലും എച്ചു ആയിരിക്കും തരിക ഇതിലെങ്കിൽ രണ്ടെണ്ണേ തരുള്ളൂ ഒരെണ്ണം തരില്ല ഓക്കെ ഇവിടെ ഓളയും കണ്ടുപിടിക്കുമ്പോഴും അങ്ങനെ ആറും ഹെച്ചു തന്നാലാണ് നമുക്ക് ഡയറക്റ്റായിട്ട് ഫോമിൽ ഉപയോഗിച്ച് ഓളിയും കണ്ടുപിടിക്കാൻ പറ്റുക ചിലപ്പോൾ ആറും എച്ചും തരുന്നതിന് പകരം ആറും എല്ലും തരും ഓക്കെ അപ്പോൾ നിങ്ങളിവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഫോമിലേയും കൂടെ ഓർത്ത് വെച്ചിരിക്കേണ്ടതായിട്ടുണ്ട് ആറും ഹെച്ചും എല്ലും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു ഫോമിലുണ്ട് ആറും എല്ലും തന്നാൽ ഹെച്ച് കണ്ടുപിടിക്കാം ഹെച്ചും ആറും തന്നാൽ എല് കണ്ടുപിടിക്കാം ആറും ഹെച്ചും തന്നാൽ എല്ല് കണ്ടുപിടിക്കാം ഓക്കെ അങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണം തന്നാൽ മതി മൂന്നാമത്തത് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം ഈ പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ ആണല്ലേ ത്രികോണമാണ് ഇവിടുത്തെ ആംഗിൾ ഇവിടുത്തെ കോണ് തൊണ്ണൂറ് ഡിഗ്രി ആയതുകൊണ്ട് ഇതൊരു മട്ട ത്രികോണമാണ് തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഏറ്റവും നീളം കൂടിയ സൈഡിനെ നമ്മൾ ഹൈപ്പോറ്റിനസ് എന്നൊക്കെ പറയും നമ്മൾ പൈതഗോറസ് സ്ഥിരം ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അത് കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക അപ്പോൾ ഇതൊരു പൈ ആംഗിൾ ട്രയാങ്കിൾ ആണ് അപ്പോൾ ഇതിവിടെ പൈതകൂറ സ്ഥിരം നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിച്ചാൽ പൈതകൂര സ്ഥിരം അനുസരിച്ച് ഹൈപ്പോറ്റീനീസ് ഹൈപ്പോറ്റീനീസ് എന്നാണ് എല്ലാണല്ലേ ഹൈപ്പോറ്റീനിസ് എന്ന് പറയുന്നത് നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഹൈപ്പോറ്റീനീസിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോറ്റിനീസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ താഴെ ഉള്ളതാണ് ബേസ് ബേസ് ആറാണ് ആർ സ്ക്വയർ പ്ലസ് ഹെച്ച് സ്ക്വയർ ഹൈപ്പറ്റിനി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്ന അതായത് കർണം കർണത്തിൻ്റെ വർഗം സമം പാദത്തിൻ്റെ വർഗ്ഗം അധികം ലംബത്തിൻ്റെ വർഗ്ഗം ആ ഫോമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതായത് ആറും ഹെച്ചും തന്നിട്ടുണ്ട് എല് അറിയില്ല എല്ല് കണ്ടുപിടിക്കേണ്ടി വന്നാൽ എല് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക സ്ക്വയർ എടുത്ത് അപ്പുറത്തിട്ടാൽ മതി സ്ക്വയർ അപ്പുറത്ത് മുമ്പ് റൂട്ട് റൂട്ടാവും റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഹെച്ച് സ്ക്വയർ ഓക്കെ ഈ ഫോമിൽ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല ഈ പടം മാത്രം ഓർത്ത് വെച്ചാൽ മതി ഈ ട്രയാങ്കിള് മാത്രം ഓർത്ത് വെച്ചാൽ മതി ഈ പഴതുകോര സ്ഥിരം അറിയാമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ കർണം ഇതാണ് കർണം ഹൈപ്പറ്റിനീസ് ഹൈപ്പോറ്റിനീസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പാദം സ്ക്വയർ അധികം ലംബം സ്ക്വയർ അതാണ് മലയാളം ഓക്കെ ഇനി ആറ് കണ്ടുപിടിക്കണമെങ്കിലോ ആറ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ അല്ലേ ഹൈപ്പോറ്റിനീസ് സ്ക്വയർ അതായത് എൽ സ്ക്വയർ മൈനസ് ഹെച്ച് സ്ക്വയർ എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട് എൽ ആയി ആറായി അടുത്ത് ഹെച്ച് കണ്ടുപിടിക്കാൻ എപ്പോഴും ഹൈപ്പോറ്റീനിസ് വലുതിൻ്റെ സ്ക്വയറിൽ നിന്ന് ചെറുതിൻ്റെ സ്ക്വയർ അതായത് ഹെച്ചാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം ആർ സ്ക്വയർ മൈനസ് ചെയ്യണം എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഓക്കെ അപ്പോൾ ഇത്രയും ഫോമുലകളാണ് കോണുമായി ബന്ധപ്പെട്ട് കണക്കുകൾ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതൊക്കെ ബേസിക്കാണ് ഇത്രയും ഫോമുലകളെല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് ഓരോരോ എക്സാമ്പിൾ കണക്കുകളായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ എല്ലാ സോളിഡും ഡിസ്കസ് ചെയ്ത് തീർന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട പലതരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ആദ്യം നിങ്ങൾ ഈ ഫോമലുകളെല്ലാം ഇതുവരെ പഠിച്ച ഫോമലുകളെല്ലാം അറിഞ്ഞുകൂടാത്തവർ ചിലർ അറിയാവുന്നവരുണ്ടായിരിക്കും അവർ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ആൾറെഡി അവർക്കറിയാമായിരിക്കും അറിഞ്ഞുകൂടാത്തവർ നിങ്ങളൊരു ബുക്ക് എടുത്തതിന് ശേഷം ഓരോ ഹെഡിങ്ങായിട്ട് എഴുതി ഫോമുലുകളെല്ലാം എഴുതിയിട്ടതിന് ശേഷം പഠിക്കുക പഠിച്ചതിന് ശേഷം അടച്ചു വയ്ക്കരുത് എല്ലാ ദിവസവും അത് ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം എടുത്തു വെച്ച് വായിക്കണം എങ്കിൽ മാത്രമേ ഈ ഫോമുലുകളൊക്കെ ഓർമ്മയിരിക്കുള്ളൂ ഇല്ലെങ്കിൽ മറന്നു പോവും ഉറപ്പായിട്ട് മറന്നു പോകും അതുകൊണ്ട് എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ ഓർമ്മയിരിക്കൂ ഓക്കെ അപ്പോൾ ഇത്രയും ഫോമുലുകൾ വൺ ബൈ ത്രീ പയ്യാർ സ്ക്വയർ എച്ച് പൈ ആർ എല് പൈ ആർ സ്ക്വയർ ടോട്ടൽ സർഫസ് ഏരിയ പിന്നെ എല്ലിനെ ആറിനെയും എച്ചിനെയും കണക്റ്റ് ചെയ്യുന്ന പൈത ഗോവർ സ് തീറം ഇത് മൂന്നും അറിഞ്ഞിരിക്കുക ഈ മൂന്ന് സെറ്റ് ഓഫ് ഫോമുലുകളും പഠിച്ചിരിക്കുക ഇതാണ് കോണിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെയുള്ള കമൻ്റ് ബോക്സിൽ ഡൗട്ട് ചോദിക്കുക തീർച്ചയായും അതിനുള്ള റിപ്ലൈ കിട്ടുന്നതായിരിക്കും ഓക്കെ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സോളിഡ് ട്യൂബവുമായി കാണുന്നത് വരെ ബൈ